നമസ്കാരം, മാക്സ്വെല്ലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ജേണൽ 64 എന്നൊരു ഡാനിഷ് ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ സീരീസിൻ്റെ ഭാഗമായി 4-5 ചിത്രങ്ങൾ ഡെൻമാർക്കിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാം തന്നെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇതിൽ ഓൾറെഡി നാം എ കോൺസ്പിറസി ഓഫ് ഫെയ്ത്ത് എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ സീരീസിൻ്റെ ഭാഗമായി 4-ാമത്തെ ചിത്രമായി പുറത്തിറങ്ങിയിട്ടുള്ള ജേണൽ 64 വിശേഷങ്ങളാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റഫർ ബോയാണ്. 2018 ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രത്തിൻ്റെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഡെൻമാർക്കിലെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ ഒരു ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൽ കുറച്ച് ദിവസമായി അടഞ്ഞിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് ഫ്ലാറ്റ് തുറക്കുകയും അതിലാകട്ടെ ഒരു റൂം വാതിലൊന്നും ഇല്ലാതെ മതിലൊക്കെ കെട്ടി അടച്ച രീതിയിൽ, പുറത്തു നിന്ന് ആർക്കും കയറാൻ പറ്റാത്ത രീതിയിലുള്ള റൂം. അപ്പോൾ രണ്ട് ജോലിക്കാരെ കൊണ്ടുവന്ന് ആ റൂം പൊളിച്ചു നോക്കുകയും അപ്പോൾ നോക്കുമ്പോൾ ഞെട്ടിക്കുന്നൊരു സീനാണ് കാണുന്നത്. കാരണം 3 ഡെഡ് ബോഡികൾ ഒരു മേശയ്ക്ക് ചുറ്റും കസേരയിൽ ഇരിക്കുന്നു. അത് ഒരു 10-15 വർഷം പഴക്കമുള്ള ഡെഡ് ബോഡീസാണ്. 4 കസേരകളാണ് അവിടെ ഉള്ളത്. 3 ഡെഡ് ബോഡികൾ ഉണ്ട്. 3 കസേരയിൽ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നുമുണ്ട്. അപ്പോൾ ആരാണ് ഈ കൊലപാതകം ചെയ്തത്, ആരാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ളത്, ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേര ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ജേണൽ 64 എന്ന ചിത്രം നമ്മോട് കഥ പറയുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ സീരീസ് ചിത്രങ്ങളെപ്പോലെ തന്നെ നായകൻ കാൾ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആസാദ്, അവരുടെ കിടിലം പെർഫോമൻസ്, പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട, എല്ലാ ചിത്രങ്ങളും അവർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കാറ്. പിന്നെ ചിത്രത്തിൽ മറ്റ് പോസിറ്റീവ് വശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചിത്രത്തിൻ്റെ സിനിമോട്ടോഗ്രാഫി കിടിലൻ, അത് ഗംഭീര സിനിമോട്ടോഗ്രാഫിയാണ്. ഓരോ ഷോട്ടുകളൊക്കെ ഉണ്ട്, സത്യം പറഞ്ഞ ഒരു രോമാഞ്ചിഫിക്കേഷനാണ്. ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ് ഷോട്ട് കണ്ടാൽ മതി, നമുക്ക് ആ ചിത്രം പിന്നെ ഫുള്ള് കണ്ടു കഴിയാൻ നമ്മൾ ഇനി പോവില്ല. അത്രയും മനോഹരമായൊരു ഷോട്ടാണ് ഫസ്റ്റത്തെ. ഒരു തലതിരിഞ്ഞ രീതിയിൽ ഒരു ഷോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടി ഓടി വരുന്ന ഒരു ലേക്കിന് സമീപത്തുകൂടെ ഒരു ഷോട്ട്, തലതിരിഞ്ഞിട്ടാണ് ഷോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അകലെ നിന്ന് ആ പെൺകുട്ടി ഓടി വരുന്ന, അപ്പോൾ പെൺകുട്ടി അടുത്തെത്തുമ്പോൾ ക്യാമറ തിരിഞ്ഞ് നേരെയാവുന്നതും ആ പെൺകുട്ടിയുടെ ക്ലോസപ്പിലേക്ക് എത്തുന്നത്, ആ ഒരു ഷോട്ട് കണ്ടാൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല, അത്രയും മനോഹരമായൊരു ഷോട്ടാണ്. ആ ഒരു ഷോട്ട് തന്നെ കാണുമ്പോൾ അറിയാം ആ ഒരു സിനിമാട്ടോഗ്രാഫറുടെ റേഞ്ച്. അത് ആ ഷോട്ടിൽ മാത്രമല്ല കേട്ടോ, ചിത്രം തുടങ്ങി അവസാനിക്കുന്നത് വരെയും ഓരോ ഫ്രെയിമിലും അത് അതിമികച്ച രീതിയിൽ പെർഫെക്റ്റ് ക്യാമറാമാൻ, ഒന്നും പറയാനില്ല, അത്രയും മികച്ച ക്യാമറ വർക്കായിരുന്നു ചിത്രത്തിൻ്റേത്. പിന്നെ ചിത്രത്തിൻ്റെ സംവിധാനം വളരെ കയ്യടക്കത്തോടു കൂടി തന്നെ സംവിധായകൻ ചിത്രം പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കഥാപാത്രങ്ങളൊക്കെ വളരെ സ്വാഭാവികമായി നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ BGM കിടിലൻ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അത്ര മികച്ച BGM ആണ് ചിത്രത്തിൻ്റെ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം. ചിത്രം ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ദയവ് ചെയ്തൊരു ഹോം തിയേറ്ററിലൊക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അത്ര മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചിത്രത്തിന് കൊടുത്തിട്ടുള്ളത്. കിടിലൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ കുല്ലുങ്ങും കിടന്നിട്ട് ബിൽഡിങ്ങൊക്കെ, നിലയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ സൗണ്ട് മിക്സിങ് വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു നോൺ ലീനിയർ പാറ്റേണിലാണ് ചിത്രം പോകുന്നത്. ഒരു രണ്ട് പാരലൽ സ്റ്റോറി പോകുന്നുണ്ട്. 1961 സ്പോർഗോയിലെ വനിതാ മന്ദിരം, അവിടെ കുറച്ച് സ്ത്രീകളെ കൊണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് സ്ത്രീകളോട് മോശമായി പെരുമാറലും അവർക്ക് നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ചിത്രം കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ കോപ്പൻഹേഗനിലെ ആ ബിൽഡിങ്ങിൽ കണ്ടെത്തിയിട്ടുള്ള 3 ഡെഡ് ബോഡീസ്, അതിൻ്റെ ആരാണ് കൊല്ലപ്പെട്ടത്, ആരാണ് കൊലപാതകി, ആരാണ് ഈ കൊല ചെയ്തതെന്നൊക്കെയുള്ള അന്വേഷണം ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും വളരെ മനോഹരമായി നമുക്കൊരു ബോറടിക്കാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് ഒറ്റ സിനിമയാക്കി പൂർത്തിയാക്കുന്നതിൽ തിരക്കഥയ്ക്കുള്ള പങ്ക് അത് വളരെ വലുതാണ്. ഡെൻമാർക്കിലൊരു കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സത്യകഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിത്രമാണിത്. ഡെൻമാർക്കിൽ ഒരു കാലത്ത് സ്ഥിരമായി അവിടെ നിർബന്ധിത വന്ധ്യംകരണമൊക്കെ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമായിക്കൊണ്ടിരുന്നത് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുടിയേറി പാർത്തിരുന്ന കുടിയേറ്റക്കാർക്കും പിന്നെ ഡെൻമാർക്കിലുള്ള താഴ്ന്ന വിഭാഗം ജനങ്ങൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലറാണ് ജേണൽ 64. അപ്പോൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കാണുക. പിന്നെ ആ ഒരു യൂറോപ്യൻസിൻ്റെ ഫിലിം മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി, അത് ഓരോ സെക്കൻഡിൽ പോലും വിടാതെ
പൂർണ്ണമായും തന്നെ ചിത്രത്തിലുണ്ട്. അതൊക്കെ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ തോന്നും. പിന്നെ ചിത്രത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള സീനൊക്കെ കണ്ടാണ്ടല്ലോ, കിഡിലോൽസ്കിയാണ്. അതായത് ആ ചിത്രത്തിൽ മൂന്ന് ഡെഡ് ബോഡീസ് ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡെഡ് ബോഡിയിൽ ഒരു ഡെഡ് ബോഡിയുടെ വായ തുറന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ക്യാമറ ഈ ആദ്യം ആ ചെമര തുളയ്ക്കുമ്പോഴുള്ള ഓട്ടയിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിട്ട് ആ ഡെഡ് ബോഡിയുടെ വായയുടെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്നൊരു ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോഴാണ് ജനൽ 64 എന്നുള്ള പേര് തെളിഞ്ഞു വന്നത്, ഡോസിയർ 64. ആ സീനൊക്കെ കിഡിലൻ സംഭവമാണ്. അപ്പോൾ ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ സിനിമ തീർച്ചയായും കാണുക. ഒരു സ്ലോ ബേണിങ് ക്രൈം ത്രില്ലർ ചിത്രമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ചിത്രം ഒരു ഫാമിലി വ്യൂവിന് പറ്റിയ ഒരു ചിത്രം, എല്ലാ അഡൾട്ട് കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.